പൊതുവെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ക്ലോസുകൾ ആണ് ആദ്യം പഠിക്കുന്നത്. അത് കർത്താവ് ക്രിയ കർമ്മമുള്ള ഒരു വാചകങ്ങൾ. ഇത് എവിടെ നിന്നൊക്കെയാണ് ക്ലോസുകൾ ഉണ്ടാകുന്നത്? ഇംഗ്ലീഷിൽ ആറ് ടെൻസിലും, അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിക്സ് ടെൻസസ് ആൻഡ് സിക്സ് ആപ്ലിക്കേഷൻസാണ്. അതായത് ആറ് ടെൻസും അത് അപ്ലൈ ചെയ്യുന്ന ആറ് തലങ്ങളും. ആറ് ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പം മോഡൽ ഓക്സിലറീസ്, അതായത് ക്യാൻ, കുഡ്, മേയമായിട്ട് അവർ 11 പേരുണ്ട്. അതിനുശേഷം അതായത് മോഡൽ പെർഫെക്റ്റീസ് എന്ന് പറയും, അത് ക്യാൻ ഹാവ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, കുഡ് ഹാവ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, മേ ഹാവ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, മസ്റ്റ് ഹാവ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഷുഡ് ഹാവ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഓട്ട് ഹാവ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, നീഡ് ഹാവ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് ഒരു 8 അടുത്തുണ്ടത്. പിന്നെ രണ്ട് ഇൻഫിനിറ്റീവുകളാണ്, അതായത് 2+ വെർബ് ഈസ് യൂസ് ദ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. 2+ വെർബ് കർത്താവും ക്രിയയായിട്ട് കർമ്മം ഉപയോഗിക്കുന്ന അത് 2 ഇൻഫിനിറ്റീവ്. അടുത്ത പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് 2+ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് യൂസ് ദ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ 6, 4, 10 ഇനി 2 എന്ന് പറയുന്നത് ഒന്ന് സ്ട്രക്ചറാണ്, അതായത് ഐ ഹാവ് ടു, ഐ വാണ്ട് ടു, ഐ വുഡ് ലൈക്ക് ടു. കാരണം പ്രസൻറ്റൻസ് ആണെങ്കിലും അതിനകത്ത് വുഡ് വന്നു, ഹാഡ് ബെറ്റർ വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാഡ് ബെറ്റർ, ഐ ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, ഞാൻ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. വേർഡ് പാസ്റ്റാണ് പക്ഷേ മീനിങ് പ്രസൻറ്റാണ്. ഇങ്ങനെ ഇതുകൊണ്ടാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന പാർട്ട് എല്ലാ ടെൻസുകളും ഉണ്ടായിരിക്കും. പ്രസൻറ്റിലാകുമ്പം ഐ ഹാവ് ടു ഗോ, ഐ വാണ്ട് ടു ഗോ, ഐ വുഡ് ലൈക്ക് ടു ഗോ, ഐ ഹാഡ് ബെറ്റർ ഗോ, ഐ ആം ടു ഗോ, അങ്ങനെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അടുത്ത അതിൻ്റെ 6 ഭാഗം വരുമ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഇതേ ക്ലോസുകൾ സബോർഡിനേറ്റ് ക്ലോസിലേക്ക് മാറും. അതായത് ഒരു ക്ലോസിൻ്റെ ഇടത്തെ ഭാഗത്ത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ചേർക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് മാറും. അങ്ങനെ പറയുമ്പോൾ ക്ലോസുകൾ നമ്മൾ മൊത്തം പഠിക്കുമ്പോൾ 6 അതിൻ്റെ 6 ഇവിടുന്നാണ് ക്ലോസുകൾ സാധാരണ ഉണ്ടായി വരുന്നത്. ഒരാൾ വാ വിളിച്ചാൽ ഈ ഇത്രയും സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇനി ഒരു ക്ലോസിനകത്ത് അല്ല, ഒരു ഈ ഒരു സെറ്റിനകത്ത് എത്ര ക്ലോസുകൾ, ഏതെല്ലാം ഐറ്റം ക്ലോസുകളുണ്ടെന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പം ഞാൻ ആദ്യം 6 അതിൻ്റെ 6 രണ്ട് ക്ലോസുകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇനി ക്ലോസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ക്രിയ കർമ്മം, ക്രിയയെ, ഇടയ്ക്ക് നിൽക്കുന്ന ക്രിയയെ 3 തരംതിരിക്കും. ഒന്ന് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യുന്നു അല്ലെ എന്ത് ചെയ്യുകയാണ്. നമ്മൾ പ്രസൻറ്റിൽ തന്നെ 3 പഠിച്ചു, അതായത് ഡു യു സ്പീക്ക്, ഐ സ്പീക്ക്, ഡസ് ഹി സ്പീക്ക്, ഹീ സ്പീക്സ്, ആർ യു സ്പീക്കിംഗ്, ഐ എം സ്പീക്കിംഗ്, അത് 3. ഇതാണ് ആക്ഷൻ. ഇനി 2 കർത്താവിന് എന്തുണ്ടെന്ന് പറയുന്നത്, അതാണ് പൊസഷൻ. ഡു യു ഹാവ് എ കാർ, ഐ ഹാവ് എ കാർ, ഡസ് ഹി ഹാവ് എ കാർ, ഹി ഹാസ് എ കാർ. അപ്പോൾ ആദ്യം കർത്താവ് എന്ത് ചെയ്യുന്നു, 2 കർത്താവിന് എന്തുണ്ട്, 3 കർത്താവ് എന്താണ്, എവിടെയാണ്, ആരാണ്. അവിടെ വരുമ്പോൾ 4 നമുക്ക് കിട്ടും. 1 നൗണ്, ഐ ആം എ ടീച്ചർ. 2 ആഡ്ജക്റ്റീവ്, ഒരു നാമവിശേഷണം, ഐ ആം നൈസ്. 3 ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, അതും ആഡ്ജക്റ്റീവ് ആണ്, ഐ ആം എ നൈസ് ടീച്ചർ. 4 ആഡ്വെർബ് പ്ലേസ്, ഒരാൾ എവിടെയാണെന്ന് പറയാൻ, ഐ ആം എ ബ്രോഡ്. അപ്പം ഐ ആം എ ടീച്ചർ, ഐ ആം നൈസ്, ഐ ആം എ നൈസ് ടീച്ചർ, ഐ ആം എ ബ്രോഡ്. ഇതാണ് 3. അപ്പോൾ ആക്ഷൻ, സ്റ്റേറ്റ്, പൊസിഷൻ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു, കർത്താവിന് എന്തുണ്ട്, കർത്താവ് എന്താണ്, എവിടെയാണ്, ഇത് ഈ 3 വളരെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആക്ഷൻ, സ്റ്റേറ്റ്, പൊസിഷൻ, ഈ 3 അറിഞ്ഞ 3 ഇതിൽ നിന്ന് വേണം നമ്മളെ പഠനം അടുത്തേക്ക് തുടങ്ങാൻ. ഇനി ആക്ഷനെ നമ്മൾ വിഭജിക്കുമ്പോൾ ഒരു ചോദ്യമാണ്, കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗം, അതായത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ. നമ്മൾ ആദ്യം ഡൂവും ഡസ്സും ഡിഡും പഠിച്ചത് ആക്റ്റീവ് വോയിസാണ്. കർത്താവ് എന്ത് ചെയ്യുന്നു, അതായത് ഐ കം, ഹീ കംസ്, ഐ ആം സ്റ്റഡിങ്, ഐ കെയിം, ഇത് ആക്റ്റീവ് വോയിസാണ്. അടുത്ത് പാസീവ് എന്ന് പറയുമ്പോൾ, പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ കർത്താവിനാൽ ചെയ്യപ്പെടുന്നത്, അതായത് സംതിങ് ഈസ് ഡൺ ബൈ ദ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഹിയർ, ഗ്രാമർ ഈസ് ടോട്ട് ഹിയർ, പീപ്പിൾ ആർ കിൽഡ് ബൈ ആക്സിഡൻറ്റ്, നൗ ഗ്രാമർ ഈസ് ബീങ് ടോട്ട്. ഇങ്ങനെ പാസീവിൽ 2 അതും ഈ നമ്മളുടെ ക്ലോസുകളിൽ പെട്ടതാണ്. അടുത്തതെന്നാണ് കൊസേറ്റീവ് വെർബ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യിക്കുന്ന കാര്യമാണ്. സാർ എന്നെ കൊണ്ട് എഴുതിക്കുന്നു, ഹി മേക്സ് മീ റൈറ്റ്. ഞാൻ എൻ്റെ കണ്ണ് പരിശോധിപ്പിക്കുന്നു, ഐ ഗെറ്റ് മൈ ഐസ് ചെക്ക്ഡ്. ഞാൻ എൻ്റെ എക്സ്റേ എടുപ്പിക്കുന്നു, ഐ ഹാവ് മൈ എക്സ്റേ ടേക്കൺ. ഞാൻ അമ്മയെ കൊണ്ട് എൻ്റെ തുണി കഴുകിക്കുന്നു, ഐ ഗെറ്റ് മൈ മദർ ടു വാഷ് മൈ ഡ്രസ്. ഇത് ചെയ്യിക്കുന്ന കാര്യമാണ്. ഇനി അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ എന്താണ്, എനിക്ക് എന്തുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്നാൽ എന്ത് ചെയ്യപ്പെടുന്നു, ഞാൻ എന്ത് ചെയ്യിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ എന്താക്കുന്നു. ഇപ്പം എൻ്റെ ജോലി പറയാം. ഇപ്പം ഞാൻ ടീച്ചറാണ്, ഐ എം എ ടീച്ചർ. അതാണ് സ്റ്റേറ്റ് ഫോം. എനിക്ക് നോളജ് ഉണ്ട്, ഐ ഹാവ് നോളജ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ടീച്ച്.
എന്നാൽ എന്ത് ചെയ്യപ്പെടുന്നു? ഇംഗ്ലീഷ് ഈസ് ടോട്ട് ബൈ മീ. ഞാൻ കുട്ടികളെ എന്ത് ചെയ്യിക്കുന്നു? ഐ മേക്ക് ദം റൈറ്റ്. ഞാൻ അവരെ എന്താക്കുന്നു? ഐ മേക്ക് ദം ബെറ്റർ, ഐ മേക്ക് ദം ടീച്ചേഴ്സ്, ഐ മേക്ക് ദം കോൺഫിഡൻറ്റ്. ഇതാണ് ഇതിൻ്റെ ക്ലോസിൻ്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത്. ഒരു ഇപ്പം പ്രസൻറ്റൻസിൽ തന്നെ നമ്മൾ ഇത്രയും ക്ലോസുകൾ പഠിച്ചിട്ട് ഇത് ഈ ആറ് ടെൻസിലും അതിൻ്റെ ആറ് ആപ്ലിക്കേഷനിലേക്ക് ഇത് നമ്മൾ മാറ്റാൻ പഠിക്കണം. ആറ് ടെൻസിലേക്ക് അതിൻ്റെ ആറ് ആപ്ലിക്കേഷൻ നമ്മൾ പ്രസൻറ്റിൽ, അതായത് 12 നിലയുടെ കെട്ടിടമാണ്. ആ കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ അടിയത്തെ നിലയിൽ തന്നെ ഉള്ള ക്ലോസുകൾ മൊത്തം നമ്മൾ നിരത്തി വെച്ചു. എന്നിട്ടത് നമ്മൾ അടുത്ത ടെൻസിലേക്ക് ഇതിൻ്റെ വയറിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എത്ര ക്ലോസ്? അതിനകത്ത് ഒരു ക്ലോസിനകത്ത് ആക്ഷൻ രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം കണ്ടിന്യൂസ് ആണ്, ഒരെണ്ണം കണ്ടിന്യൂസ് അല്ലാത്ത. അതിനകത്ത് എല്ലാത്തിനകത്ത് ഹാവിൻ്റെ ഫോമുണ്ട്, എല്ലാത്തിനകത്ത് നൗണുണ്ട്, എല്ലാത്തിനകത്തും അഡ്ജക്റ്റീവ് ഉണ്ട്, എല്ലാത്തിനകത്തും അഡ്ജക്റ്റീവ് പ്ലസ് നൗണുണ്ട്, എല്ലാത്തിനകത്തും ആഡ് പ്ലേസ് ഉണ്ട്, എല്ലാത്തിനകത്തും പാസീവ് ഉണ്ട്, എല്ലാത്തിനകത്തും കൊസേവിറ്റിയിലുണ്ട്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഫുൾ പിക്ചർ, ഒരു ഫുൾ ബോഡി ഒരു പഠിതാവിൻ്റെ ബ്രെയിനിലും നാവിലും എത്തിക്കുക എന്നുള്ളതാണ് പഠനത്തിൻ്റെ, വ്യാകരണ പഠനത്തിൻ്റെ ആദ്യമായ ഭാഗം.